എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് മിന്നു മരിയ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എഗെയിൻ ഒരു കൊറിയൻ ഡ്രാമ സജഷനാണ്. എനിക്ക് കൊറിയൻ ഡ്രാമയിനേക്കാൾ കുറച്ചുകൂടെ ഇഷ്ടം കൂടുതൽ ചൈനീസ് ഡ്രാമാസ് ആണ് കേട്ടോ. പക്ഷേ കൊറിയൻ ഡ്രാമാസും കാണാറുണ്ട്. അങ്ങനെ ഞാൻ കണ്ടതിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഡ്രാമാസ്, കുറച്ചെന്ന് വെച്ചാൽ ആകെ മൂന്നെണ്ണം ഞാനിന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ മൂന്ന് ഡ്രാമാസ് ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ലെജൻഡ് ഇൻ ബ്ലൂ സീ എന്ന് പറയുന്ന ഡ്രാമയാണ്. ഈ ഒരു ഡ്രാമ ഞാൻ കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഒരു മെർമെയ്ഡിനെ കുറിച്ചുള്ള കഥയാണ്, ഒരു മത്സ്യഗന്ധികയെ കുറിച്ചുള്ള കഥയാണ്. അപ്പോൾ എനിക്ക് പൊതുവെ എന്താ പറയുക, മെർമെയ്ഡ് അല്ലെങ്കിൽ ഏലിയൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചാടി വീണ് ഞാനത് ഫുൾ കണ്ടു തീർക്കും. ഓക്കെ, സോ അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് ഞാൻ കണ്ടു തുടങ്ങിയ ഒരു ഡ്രാമയാണ് ദ ലെജൻഡ് ഇൻ ബ്ലൂ സീ. ഇനി ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആകെ ഒറ്റ ലൈനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെർമെയ്ഡ്, ആ ഒരു മെർമെയ്ഡിനെ സംബന്ധിച്ച് നമ്മളെ മനുഷ്യരെങ്ങനെയാണ്, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ ജീവിത രീതികൾ എങ്ങനെയാണ്, നമ്മുടെ സംസാരങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണം എങ്ങനെയാണ്, ഒന്നും അറിയാത്ത ഒരു ഒരു മത്സ്യകന്യക നമ്മുടെ ഭൂമിയിലോട്ട് വന്ന് സാധാരണ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും. സോ അതാണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ഡ്രാമ. ഇനി ഇതിൻ്റെ കുറച്ച് വിശാലമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മെർമെയ്ഡും നമ്മുടെ ഹീറോയും കൂടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണുകയാണ്. കാണുമ്പോൾ തന്നെ നമ്മുടെ മെർമെയ്ഡിന് ഹീറോനെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ആദ്യം കാണുമ്പോൾ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഹീറോനെ ഭയങ്കരമായിട്ട് ഇഷ്ടം. സോ അതിനുശേഷം എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സിറ്റുവേഷൻസ് കാരണം ഇവർ രണ്ടുപേരും പിരിയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഈ ഒരു ഹീറോനെ കുറിച്ച് നമ്മുടെ മെർമെയ്ഡിന് അറിയില്ല. പക്ഷേ അവൾക്ക് അവളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം കാരണം, അല്ലെങ്കിൽ അവനോട് തോന്നുന്ന എന്തോ ഒരു ഒരു വല്ലാത്ത ഒരു ബോണ്ട് കാരണം, ആ ഒരു മെർമെയ്ഡ് അവനെ അന്വേഷിച്ച് അവൻ്റെ നാട്ടിലോട്ട് വരികയാണ്. അതിനുശേഷം ഇവർ തമ്മിൽ കണ്ടുമുട്ടോ ഇല്ലേ, ഇവർ തമ്മിൽ സ്നേഹത്തിലാവോ, അല്ലെങ്കിൽ ആ മെർമെയ്ഡിന് എന്താണ് സംഭവിക്കുക, നമ്മുടെ സാധാരണ ഒരു ഒരു മനുഷ്യൻ്റെ ഇടയിലോട്ട് ഒരു മെർമെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവൻ അതിനെ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവളൊരു മെർമെയ്ഡാണെന്ന് അറിയുമ്പോൾ അവൻ എന്തായിരിക്കും റെസ്പോൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. ഇത് മാത്രമല്ല, ഇതിൽ ഇവരുടെ ഒരു മുൻജന്മ കഥ എന്ന് പറഞ്ഞിട്ട്, എന്നുവെച്ചാൽ ഇവർ കഴിഞ്ഞ ജന്മത്തിലും ഇവരിങ്ങനെ കണ്ടിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. സോ ആ ഒരു സ്റ്റോറി ലൈൻ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ ഡ്രാമ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ ഒരു ഒരുപാട് ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് കുറച്ച് ഭാഗങ്ങളിലായിട്ട് അതും കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ അതും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിട്ടുള്ള ഒരു ഡ്രാമയാണ്. പോരാണ്ട് ഇതുപോലെ മെർമെയ്ഡ് സ്റ്റോറിയൊക്കെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഒരു എന്താ പറയുക, ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഡ്രാമയാണിത്. ഇനി ഇതിൻ്റെ ഒരു കാറ്റഗറി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ഫാൻറ്റസി റൊമാൻറ്റിക് കോമഡി ആ ഒരു ജനറലിൽ വരുന്ന ഒരു ഡ്രാമയാണ്. മൊത്തം വരുന്നത് 20 എപ്പിസോഡ്സാണ്. IMDB റേറ്റിംഗ് വരുന്നത് 8.1/10 ആണ്. നമ്മുടെ അടുത്ത ഡ്രാമ സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രിങ് ഇറ്റ് ഓൺ ഗോസ്റ്റ് എന്ന് പറയുന്ന ഡ്രാമയാണ്. സോ ഈ ഒരു ഡ്രാമ ആ പേര് പോലെ തന്നെ ഒരു ഹൊറർ ഡ്രാമ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രാമയാണ്. ഇനി ഇതിൻ്റെ ഒരു സ്റ്റോറി പ്ലോട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊമ്പാൽ എന്ന് പറയുന്നത് ഒരു കോളേജ് സ്റ്റുഡൻ്റാണ്. അവൻ അവൻ്റെ സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരു പ്രത്യേക കഴിവുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവന് പ്രേതങ്ങളെ, അതായത് ഗോസ്റ്റിനെ കാണാനും സംസാരിക്കാനും ഈവൻ അവരെ ടച്ച് ചെയ്യാനുമുള്ള കഴിവുണ്ട് അവന്. ഓക്കെ, സോ ഈ ഒരു കഴിവ് അവൻ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഇത് വെച്ചിട്ട് എക്സോസസ് നടത്താണ്. അതായത് ബാധ ഒഴിപ്പിക്കൽ എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, പ്രേതങ്ങളായിട്ട് കുറേ ഫൈറ്റൊക്കെ ചെയ്ത് ആ പ്രേതങ്ങളെ ഒഴിപ്പിക്കുന്ന ഒരു പരിപാടി അവനിങ്ങനെ സൈഡ് ബിസിനസ് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവൻ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ അവൻ പതുക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് വെച്ച് ഒരു ഗോസ്റ്റിനെ പിടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഹീറോ ഹീറോയിനെ കാണുകയാണ്. അപ്പോൾ ഹീറോയിൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ, ഹീറോയിൻ ഒരു ഗോസ്റ്റാണ്. ഓക്കെ, സോ വളരെ യങ് ഏജിൽ മരിച്ച ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഹീറോയിൻ എന്ന് പറയുന്നത്. 19 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു ആക്സിഡൻറ്റിലാണ് നമ്മുടെ ഹീറോയിൻ മരിച്ചത്. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവൾക്കറിയില്ല. അവൾക്ക് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അവളുടെ മരണം, എന്തായിരുന്നു അതിനുള്ള കാരണം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അവളുടെ വീട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ 5 വർഷമായിട്ട് ഇവൾ ഇങ്ങനെ ഭൂമിയിൽ ഇവൾക്ക് എന്താ പറയുക, ഇവളുടെ ആത്മാവിന് മോക്ഷം കിട്ടാതെ ഇവളിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും കാണുകയാണ്. ഇവർ രണ്ടുപേരും കാണുമ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് ഫൈറ്റിംഗ് തുടങ്ങും. ഓക്കെ, നല്ല ഇടി ബഹളമായിട്ടാണ് തുടങ്ങുന്നത്. തുടങ്ങിക്കഴിഞ്ഞ് അവസാനം അവരൊരു കോംപ്രമൈസിലെത്തും. ഇവർ എങ്ങനെയാണ് കോംപ്രമൈസ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ തമ്മിൽ ഒരു കൊളാബറേഷൻ പോലെ, അതായത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം. ഇവനെ സംബന്ധിച്ച് അവൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾക്ക് ഗോസ്റ്റിനെ അവളും കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്ത് ഗോസ്റ്റിനെ നമുക്ക് ഒരുമിച്ച് കൊല്ലാം എന്നൊരു ഐഡിയ അവൾ പറയും.
തിരിച്ച് അവൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവന് മീൻ അവൾക്ക് താമസിക്കാനുള്ള സ്ഥലം അതുപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ അവൻ പ്രൊവൈഡ് ചെയ്യാം എന്ന് അവന് സമ്മതിക്കും. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ അവളൊരു പ്രേതമാണെങ്കിൽ കൂടെ മരിച്ചുപോയ വേറെ കുറെ ഗോസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. സോ ആ ഗോസ്റ്റൊക്കെ ഈ ഒരു പെൺകുട്ടീനെ ഉപദ്രവിക്കുന്നതൊക്കെ ആയിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അവരിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ പോലെ അവൻ അവൾക്ക് ഷെൽട്ടർ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അവൾ തിരിച്ച് എന്താ പറയുക ഈ ഫൈറ്റ് ചെയ്ത് പ്രേതങ്ങളെ കൊല്ലാനും എക്സോസിസ്റ്റിനായിട്ട് അവൾ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇനി അങ്ങോട്ടുള്ള സ്റ്റോറിയിൽ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓരോ എപ്പിസോഡ്സിൽ എങ്ങനെയാണ് ഓരോ പ്രേതങ്ങളൊക്കെ പോയി കാണുന്നു അല്ലെങ്കിൽ ഓരോ ബാധൊഴിപ്പിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ പ്രേതങ്ങളൊക്കെ തുടക്കത്തിൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര പേടിയാവട്ടോ, പക്ഷേ അവസാനം അവരുടെ കഥയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഭയങ്കര പാവം പ്രേതമാണല്ലോ, ഇത് വേണ്ടായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോൾ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹൊറർ ഫിലിംസൊക്കെ കാണാൻ പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിലും നമുക്ക് പേടിക്കുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ പേടിക്കാനുള്ള കുറച്ച് ഗോസ്റ്റിനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആകാശഗംഗ ഫിലിമായാൽ പോലും ഒറ്റയ്ക്കിരുന്ന് കാണാൻ എനിക്ക് പേടിയാണ്. രാത്രി ഒറ്റയ്ക്ക് കിടക്കാനും ഈ ഫിലിംസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. സോ എന്നെപ്പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു വാർണിംഗ് തരികയാണ്, അത്യാവശ്യം പേടിക്കാനുള്ള കുറേ ഗോസ്റ്റ്, അതും വെറൈറ്റി ഓഫ് ഗോസ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ ഡ്രാമയിലുണ്ട്. ഇനി ഈ ഡ്രാമ അങ്ങ് മൂവ് ഓൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ പറഞ്ഞാലും അവളൊരു ഗോസ്റ്റാണ്, അവനൊരു സാധാരണ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ചെറിയ ഒരു എന്താ പറയുക ഒരു റൊമാൻസ് ഇങ്ങനെ ബഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവർക്ക് പക്ഷേ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇനി എന്ത് സംഭവിക്കും, ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലയോ, പിന്നെ എങ്ങനെയാണ് ഇവൾ മരണപ്പെട്ടത്, എന്തായിരുന്നു അതിനുള്ള കാരണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഈ സ്റ്റോറിനെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വരുന്ന കാറ്റഗറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൊറർ കോമഡി അതുപോലെ കുറച്ച് ഒരു ലൈറ്റായിട്ടൊരു മിസ്റ്ററി എലമെൻറ്റ് കൂടെ വരുന്നുണ്ട്. മൊത്തമുള്ളത് 16 എപ്പിസോഡ്സാണ്. IMDB റേറ്റിംഗ് വരുന്നത് 7.7/10 ആണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഡ്രാമ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ മലയാളത്തിൽ വിസ്മയ തുമ്പത്തില്ലേ ലാലേട്ടൻ്റെ പടം, ആ ഒരു പടമായിട്ട് എവിടെയോ ഒരു ചായ കാച്ചിൽ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഡ്രാമ കണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഇനി എൻ്റെ മാത്രം തോന്നലാണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത ഡ്രാമ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ സ്ട്രോങ് വുമൻ ഡുബോൺ സോങ് എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ്. അപ്പോൾ ഈ ഒരു ഡ്രാമ നല്ല രസമാണ് കേട്ടോ. എങ്ങനെയാണോ ഇങ്ങനത്തെ ഐഡിയാസൊക്കെ കിട്ടുന്നതെന്ന് ഞാൻ ആലോചിച്ച് പോയി കണ്ടപ്പോൾ, ഈ ഒരു ഡ്രാമയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ സ്റ്റോറി പ്ലോട്ട് വരുന്നത് നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, സോ ആ ഒരു പെൺകുട്ടിക്ക് ഭയങ്കര സ്ട്രെങ്ത് ഉള്ളൊരു പെൺകുട്ടിയാണ്. ഓക്കെ, ഭയങ്കര പവറാണ്, സാധാരണ മനുഷ്യരെ പോലെ എല്ലാവർക്കും പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അവൾക്ക് വേണമെങ്കിൽ ഒരു ബസ് ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് പൊക്കി മാറ്റി വെക്കാം. ഓക്കെ, സോ അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഡുബോൺ സോങ് എന്ന് പറയുന്നത്. പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു പെൺകുട്ടി, അത് കൂടുതലൊന്നും തോന്നിക്കില്ല. സോ ഈ ഒരു കഴിവ് അവൾക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അവളുടെ അമ്മയ്ക്ക് ഈ ഒരു കഴിവുണ്ടായിരുന്നു, അവളുടെ എന്താ പറയുക അവളുടെ ഗ്രാൻഡ് പാരൻസിനൊക്കെ ഈ ഒരു കഴിവുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഇവർക്ക് പാരമ്പര്യമായിട്ട് ഇവരുടെ കുടുംബ കിട്ടുന്ന ഒരു കഴിവാണ് ഈ പറയുന്ന എന്താ പറയുക ഓവറായിട്ട് ഭയങ്കര സ്ട്രെങ്ത് അല്ലെങ്കിൽ പവർ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഈ ഒരു കഴിവിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഇത് ഇവള് നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇത് ഇവളുടെ പേഴ്സണലായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ദ്രോഹിക്കാനായിട്ട് ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഈ ഒരു കഴിവ് എന്നേക്കുമായിട്ട് നഷ്ടമാവും. ഓക്കെ, സോ ഇത് ഇവള് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അഗെയിൻ ഇതൊക്കെ പോവും. സോ ഈ ഒരു സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ ഒരു കമ്പനിയുടെ CEO നമ്മുടെ ഈ ഡുബോൺ സോങ്ങിനെ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളൊരു ഫൈറ്റ് സീനിലുള്ളപ്പോഴാണ് കാണുന്നത്. സോ അപ്പോൾ ഈ ഇയാൾക്ക് മനസ്സിലാവും ഈ പെൺകുട്ടിക്ക് എന്തൊക്കെയോ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രാ പവേഴ്സ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഡുബോൺ സോങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു CEO എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെൺകുട്ടീനെ ഡുബോൺ സോങ്ങിനെ അയാളുടെ ബോഡി ഗാർഡായിട്ട് നിയമിക്കും. ഓക്കെ, ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾക്ക് എപ്പോഴും കുറേ ത്രെട്ടണിങ് കോൾസ് വരെയാണ്, നിന്നെ ഞാനിപ്പോൾ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ത്രെട്ടണിങ് കോൾസ് ഇതിന് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഈ പെൺകുട്ടീനെ ബോഡി ഗാർഡായിട്ട് നിയമിക്കുന്നത്. ഇനി ഈ ഒരു പെൺകുട്ടി, അതായത് ഡുബോൺ സോങ്ങിൻ്റെ അടുത്തോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡുബോൺ സോങ്ങിന് ഒരു ചൈൽഡ്ഹുഡ് ക്രഷ് ഉണ്ട്. അവളുടെ ഒരു ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു പോലീസ് ഡിറ്റക്റ്റീവ് ആണ്. സോ ആളുടെ അടുത്ത് ഇവൾക്ക് ചെറിയ ഒരു ഇഷ്ടമുണ്ട്. ഇനി ഇയാളുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ പോലീസ് ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ, സോ അയാളുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഒരു ഏരിയയിൽ ഡുബോൺ സോങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ കുറേ കിഡ്നാപ്സ് നടക്കുന്നു, എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ, ഒരു സൈക്കോ ഉണ്ട് ആ ഒരു പെർട്ടിക്കുലർ നാട്ടിൽ. ഓക്കെ, സോ അയാളെ ആണെങ്കിൽ പിടിക്കാൻ പറ്റുന്നില്ല. സോ അത് എൻറ്റയർ അവിടുത്തെ ആ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിറ്റക്റ്റീവ് അവർക്ക് ഫുൾ എന്താ പറയുക കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സൈക്കോ. സോ അയാളെ പിടിക്കേണ്ടത്
ഈ ഒരു ഡിറ്റക്റ്റീവിൻ്റെ ആവശ്യമാണ്. സോ ഇങ്ങനെ രണ്ട് ആൾക്കാരുണ്ട്, അതുപോലെ നമ്മുടെ ഡുബോൺസും ഉണ്ട്. അപ്പോൾ ഈ ഡുബോൺസിങ്ങനെ ഇവരെ രണ്ടുപേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ, ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ, ഇനി അവരുടെ പവറിന് എന്താണ് സംഭവിക്കുക, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഒരു നല്ല ഒരു ഡ്രാമയാണ് എൻ്റെ നമ്മുടെ സ്ട്രോങ് വുമൺ ഡുബോൺസോങ് എന്ന് പറയുന്ന ഈ ഒരു ഡ്രാമ. ഇതൊരു ഫാൻറ്റസി കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രാമയാണ്. അത് മാത്രമല്ല നല്ല ഒരു കോമഡി എലമെൻസ് ഉള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. എനിക്കൊന്ന് കൊറിയൻ ഡ്രാമാസിൽ നല്ല കുറച്ച് കോമഡി ഡ്രാമാസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു പെർട്ടിക്കുലർ ഡ്രാമ അതിലുണ്ടാവും, ഉറപ്പാണ്. ഇനി ഇതിൽ മൊത്തം വരുന്നത് 16 എപ്പിസോഡ്സ് ആണ്. IMDB റേറ്റിംഗ് വരുന്നത് 8.2/10 ആണ്. പിന്നെന്താ, ഇതിൻ്റെ കാറ്റഗറി വരുന്നത് ഫാൻറ്റസി റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രാമയാണ് ദ സ്ട്രോങ് വുമൺ ഡുബോൺസോങ് എന്ന് പറയുന്നത്. സോ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സജഷൻ, മൂന്ന് സജഷൻ അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ചാനൽ തരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് ആലോചിക്കുക. പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.